മഹാനായ സയ്യിദ് ബിനു സെയ്ദ് റളിയല്ലാഹു തആലാ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? എന്താ സ്വപ്നം? ചെറുപ്പക്കാരെ, ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഇങ്ങനെ ഒരു സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മഹാനായ സയ്യിദ് ബിനു സെയ്ദ് റളിയല്ലാഹു തആലാ പറഞ്ഞു, ഇല്ല ഇല്ല, ആ സ്വപ്നം നിങ്ങളോട് ഞാൻ പറയില്ല. കൂട്ടുകാരെ നിർബന്ധിച്ചപ്പോ പറഞ്ഞു, പത്രേ ആ സ്വപ്നം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം, പക്ഷേ ഞാൻ മരിച്ചിട്ടല്ലാട്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ കണ്ട സ്വപ്നം ആരോടും പറയരുതെന്ന് ഉറപ്പു തന്നാല് ആ സ്വപ്നം ഞാൻ നിങ്ങളോട് പറയാം കൂട്ടുകാരാ. അവസാന കൂട്ടുകാരൻ മരിച്ചിട്ടല്ലാട്, മരണശേഷമല്ലാട് മറ്റൊരാളോട് ഇത് പറയില്ല എന്ന ഉറപ്പിന്റെ പേര് ആ കൂട്ടുകാരനോട് പാതിരാ സമയ തുറക്കത്തിൽ കടന്ന് താങ്കണ്ട സ്വപ്നം ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാ. മഹാനായ സയ്യിദ് ബിനു സെയ്ദ് റളിയല്ലാഹു തആലാ പറഞ്ഞു, കൂട്ടുകാരാ, ഞാൻ എന്റെ ശരീരത്തിലെ എന്റെ കണ്ണിലേക്ക് ഉറക്കം വന്നിങ്ങനെ മാടി വിളിച്ചപ്പോ ഉറക്കത്തിലേക്ക് നടന്ന് നടന്ന് പോയപ്പോ ആ സമയത്ത് ഞാൻ എന്റെ കൺമുമ്പിൽ അല്ലാഹുവിന്റെ സ്വർഗം സ്വപ്നം കാണുക. പടത്തറപ്പിന്റെ സ്വർഗം ഇങ്ങനെ കാണുമ്പോ ആ സ്വർഗത്തിന്റെ അനുഭൂതികൾ എന്റെ കൺമുമ്പിൽ കണ്ടപ്പോ അതാ സുന്ദരമായ സ്വർഗത്തിന്റെ വൃക്ഷത്തിന്റെ ചുവട്ട് ഒരു സുന്ദരി പെണ്ണിങ്ങനെ കാത്തു നിൽക്കുകയാ. കുറെ കാണാൻ വളരെയേറെ മനോഹാരിതയുള്ള പൗർണമി ചന്ദ്രനെ പോലെ വെട്ടിത്തിളങ്ങുന്ന മുഖവുമായി കുറെ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുകയാ. ആ പെൺകുട്ടികളുടെ അടുക്കൽ പോയിട്ട് ഞാൻ ചോദിച്ചു, സ്ത്രീകളെ, നിങ്ങളാണോ ഖുർആനിൽ പറയപ്പെട്ട നിങ്ങളാണോ സ്വർഗത്തിൽ ഖുർആനിൽ പറയപ്പെട്ട ഹുരുളിയങ്ങൾ എന്ന് ചോദിച്ചപ്പോ ആ സുന്ദരികളായ നയന മനോഹരികളായ പെൺകുട്ടികൾ എന്നോട് മറുപടി പറഞ്ഞു, അല്ല അല്ല, ഞങ്ങൾ ഹുരുളിയങ്ങളല്ല, ഞങ്ങൾ ഹുരുളിയങ്ങളുടെ പരിചാരകരാണ്, യഥാർത്ഥ ഹൂറി പെണ്ണുങ്ങളുടെ സെർവന്റുകളാണ് ഞങ്ങൾ, ഹൂറികൾ ഇതിന്റെ മറുഭാഗത്താണ് നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ മറുഭാഗത്തേക്ക് നടന്നു പോകവേ സ്വർഗത്തിന്റെ സിദിർ വൃക്ഷത്തിന്റെ ചുവട്ട് ആര് കണ്ടാലും മതിമയങ്ങി പോകുന്ന പൗർണമി ചന്ദ്ര പോലെ വെട്ടിത്തിളങ്ങുന്ന ഒരു പെൺകുട്ടി ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുകയാ. ഞാൻ ആ പെൺകുട്ടിയുടെ അടുക്കലേക്ക് പോയിട്ട് ചോദിച്ചു, നീ ആരാ? അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ആരെന്നറിയോ? ഞാൻ നിന്റെ സ്വർഗത്തിലെ ഭാര്യയാണ്, ഞാൻ നിന്റെ സ്വർഗത്തിന്റെ ഭാര്യ, ഞാൻ നിനക്ക് സ്വർഗത്തിൽ അല്ലാഹു കരുതി വെച്ച ഭാര്യ. നിന്റെ പേരെന്താണ്? എന്റെ പേരാണ് ഐനാ മർദിയ, ഐനാ മർദിയ, എന്റെ പേര് ഐനാ മർദിയ എന്നാ. എന്റെ ചെറുപ്പക്കാര് സമയത്ത് ഉറക്കത്തിൽ കിടന്നപ്പോ സയ്യിദ് റളിയല്ലാഹു തആലാണ് ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞത്, ഈ പെൺകുട്ടിയുടെ പേരാ ഐനാ മർദിയ. ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു തആലാണ് പറയാ, ആ പെണ്ണിന്റെ മനോഹാരിത കണ്ടപ്പോ അവൾ എന്റെ സ്വർഗത്തിൽ അല്ലാഹു വെച്ചിരിക്കുന്ന ഭാര്യയാണെന്ന് ഉറപ്പായപ്പോ അവളുടെ ശരീരത്തിലേക്ക് പിടിക്കാൻ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് പോയപ്പോ കൈ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു, വേണ്ട സയ്യിദേ, ഞാൻ നിന്റെ സ്വർഗത്തിലെ ഭാര്യ, നീ ഇപ്പോഴും ദുനിയാവിലാണ് നിലനിൽക്കുന്നത്, നിനക്കിപ്പോൾ ഞാൻ അനുവദനീയമല്ല, അതുകൊണ്ട് നീ നേരെ ദുനിയാവിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. ആഗ്രഹത്തോടെ കൈതൊടാൻ പോയപ്പോ ആ ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞപ്പോ അപ്പോഴാണ് വിളിച്ചു പറഞ്ഞത്, മഹല്ലിനി എന്നെ ദുനിയാവിലേക്ക് തിരിച്ചു വിടല്ല ഐനാ മറിയ. ഇതാണ് ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞത്, പിച്ചുമ്പേയും പറയുന്നത് പോലെ എന്നെ പറഞ്ഞു വിടരടേ, എന്നെ ദുനിയാവിലേക്ക് പറഞ്ഞു വിടരടേ. അപ്പോഴാ ഹൂറി പെണ്ണെന്നോട് പറഞ്ഞു, ദുനിയാവിലേക്ക് പോയിക്കോ സയ്യിദേ, 3 ദിവസത്തിന് ശേഷം നീ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരും സയ്യിദ്, 3 ദിവസത്തിന് കൂടുതലല്ലാട് ദുനിയാവിന് നിനക്ക് ദീർഘായുസില്ല, 3 ദിവസം കഴിയുമ്പോ നീ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരേണ്ടവനാ. അത് കേട്ടിട്ടാണ് കൂട്ടുകാരാ ആ സമയത്താണ് നീ എന്നെ തട്ടി വിളിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, സഹോദരങ്ങളെ, 3 ദിവസമാണ് ഇനി ദുനിയാവിലുള്ളതെന്ന വാർത്ത അറിഞ്ഞു. അന്നാണ്, അന്നൊരു തിങ്കളാഴ്ച ദിവസമാണ്, ചൊവ്വ ബുധൻ വ്യാഴം, വ്യാഴാഴ്ച മഗ്‌രിബിന്റെ സമയമായി. മഹാനായ സയ്യിദ് റളിയല്ലാഹു തആലാ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ
മഗ്‌രിബിന്റെ ബാങ്ക് മുളക്കാൻ സൂര്യൻ പടിഞ്ഞാറേക്ക് മടങ്ങി പോകുന്നു. സൂര്യൻ അസ്തമിക്കാൻ നേരമായി. ഐന അമർനിയ പറഞ്ഞ സമയം അവസാനിക്കുന്നു. അന്ന് സയ്യിദ് റളിയല്ലാഹു തആലാണ് സുന്നത്ത് നോമ്പുകാരനാണ്. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കാൻ പോകവേ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിലേക്ക് ഒരു ശത്രുതണ്ട കയ്യിലിരുന്ന വാളുകൊണ്ടാന്ന് വെട്ടിയിട്ട് കഴുത്ത് മുറിഞ്ഞ് മഹാനവറുകളെ താഴേക്ക് വീണു. രക്തം തടം തല്ലിയോ തൊടുകുമ്പോ സഹാബത്തോട് കൊണ്ടുവന്ന് കുടിക്കാൻ വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു, സയ്യിദ് മഗ്‌രിബിന്റെ ബാങ്ക് മുടങ്ങാറായി, നോമ്പ് തുറക്ക് സയ്യിദ്. സയ്യിദ് റളിയല്ലാഹു തആലാ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ നോമ്പ് തുറക്കുന്നില്ല. ഒരു നോമ്പുകാരനായിട്ട് എനിക്കെന്റെ പടച്ചിറപ്പിന്റെ മുമ്പിൽ പോകണം. എനിക്കെന്റെ സ്വർഗത്തിന്റെ ഭാര്യ കാത്തിരിക്കുക. സഹോദരങ്ങളെ, മൂന്ന് ദിവസം കണ്ട് സ്വപ്നത്തിൽ കണ്ടത് പോലെ മൂന്നാമത്തെ ദിവസം നോമ്പുകാരനായി കഴുത്ത് വെട്ടി രക്തം തടം തല്ലി ആ തൊടുക് തന്റെ സ്വർഗത്തിന്റെ ഭാര്യയുടെ സമീപത്തിലേക്ക് തിരിച്ചുപോയി. മഹാനായ സയ്യിദ് ബിനു സയ്യിദ് റളിയല്ലാഹു തആലാ അൻഹു, മഹാനായ സയ്യിദ് ബിനു സയ്യിദ് റളിയല്ലാഹു തആലാ അൻഹു, ഞാൻ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് നെഞ്ചിന് കൈവച്ച് ചോദിക്കുകയാ, അല്ലാഹു മുത്തഖാഫിർ ഹത്താ ഒരു ദിവസവും നമ്മളെയും കൊണ്ടുപോവുകയില്ലേ? അന്നത്തെ ദിവസം വിട പറയുമ്പോ കഞ്ചാവിന്റെ ലഹരിയിലല്ല, മദ്യത്തിന്റെ സുഖത്തിലല്ല, കാമുകിപ്പെണ്ണിന്റെ മടിത്തട്ടിലല്ല, സുന്നത്ത് നോമ്പ് പിടിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തെ കണ്ട് ഭാര്യ മക്കളോട് സലാം പറഞ്ഞ് വിട പറയാ, ആറടി മണ്ണിലേക്കുള്ള യാത്ര ശുഭകരമാക്കാൻ ഇവിടെ നിങ്ങൾ പരിശ്രമിക്കണേ. ഇതല്ലാതെ നമ്മുടെ ജീവിതത്തിലൊന്നുമില്ല. ഇതല്ലാതെ നമ്മുടെ ജീവിതത്തിലൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണേ, പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദര, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ, ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമിയിൽ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കൈക്കുഞ്ഞിനെ കയ്യിലേൽപ്പിച്ചിട്ട് മരുഭൂമിയിലൂടെ അകലേക്ക് നടന്നു പോകുമ്പോ ഭർത്താവ് വേട്ടിച്ചിട്ട് പോയ കുചോര പൈതലിനെ കയ്യിൽ പിടിച്ച് ആ ചോര പൈതല് പൈതാകത്തിന് വേണ്ടി നിലവിളിക്കുമ്പോ മരുഭൂമിയിൽ നിന്ന് ഒലിച്ചു വന്ന വെള്ളം കുടിപ്പിച്ച് സഫാ മർവയുടെ ഇടയിലൂടെ ഓടി അവസാനം 9 വർഷക്കാലം തന്റെ ഭർത്താവില്ലാതെ തന്റെ പൊന്നുമോനെ കഷ്ടപ്പെട്ട് വളർത്തിയ ഭാര്യ. കാസർഗോഡ് പെങ്ങളോട് ഞാനിത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഭർത്താവില്ലാത്ത സമയത്ത് അന്യപുരുഷനുമായി ഫേസ്ബുക്കിലും വാട്സപ്പിലും ചാറ്റ് ചെയ്യുന്ന, അന്യപുരുഷനുമായി ജീവിതം പങ്കിടുന്ന, പാവപ്പെട്ട ഭർത്താവിനെ മറന്നു പോകുന്ന, മക്കളോടുള്ള കടമകൾ മറന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 9 വർഷം കഴിഞ്ഞിട്ടാണ് ഭർത്താവ് തിരിച്ചു വരുന്നത്. വരുന്ന സമയത്ത് 9 വയസ്സുകാരനായ പൊന്നുമോൻ ഇസ്മായിൽ ഓടിച്ചെന്ന് വാപ്പാനെ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തിട്ട് അന്ന് രാത്രിയിൽ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു. ഒരു കഥക്ക് പോലും പറയാൻ കഴിയാത്ത, ടോൾസ്റ്റോയിയുടെ കഥക്ക് പറയാൻ കഴിയാത്ത നാടകമുഹൂർത്തം. രാവിലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഹാജറാ, നമ്മുടെ മകന്റെ കഴുത്തിറക്കാൻ അല്ലാഹു ഇന്നലെ രാത്രിയിൽ എന്നോട് പറഞ്ഞു. ഹാജറാ, പരിഭവമില്ലാട് പൊട്ടിക്കരയാട്, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് വളർത്തിയതിന്റെ കണക്ക് പറഞ്ഞിട്ടില്ല. 9 വർഷം നിങ്ങൾ ഇവിടെ ഇല്ലാതിരുന്നപ്പോ ഈ കുഞ്ഞിനെ ഞാനാണ് വളർത്തിയതെന്ന് കണക്ക് പറഞ്ഞില്ല. അല്ലാഹുടെ കൽപ്പനയിലാണെങ്കിലും പിടിച്ചോണ്ട് പറഞ്ഞ് 9 വർഷക്കാലം ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ മരുഭൂമിയിൽ ഒറ്റക്ക് വളർത്തിയ പൊന്നുമോനെ കൺമണിയെ ഭർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഒരു കയ്യിൽ മൂർച്ചയുള്ള പിച്ചാത്തിയും മറുകയിൽ തന്റെ പൊന്നുമോനെ പിടിച്ചുകൊണ്ട് ഭർത്താവ് പാറക്കെട്ടിലേക്ക് പോകുമ്പോ വീടിന്റെ വരാന്തയിൽ ആ കാഴ്ച കണ്ടിട്ട് നിലവിളിച്ചിട്ടില്ല, പൊട്ടിക്കരഞ്ഞിട്ടില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു കയ്യിൽ മൂർച്ചയുള്ള പിച്ചാത്തി പിടി മറുകയിൽ കട്ടപ്പെട്ട് വളർത്തിയ പൊന്നുമോൾ കരുത്തിറക്കാൻ കൊണ്ടുപോകുമ്പോ പാറക്കെട്ടിൽ മലത്തി കടത്തിയിട്ട് മകന്റെ കരുത്തിലേക്ക് കത്തിവെക്കുമ്പോ ഉപ്പാ എന്നെ കമഴ്ത്തി കടത്തറുക്കുപ്പാ, എന്തേ മോനെ, എന്റെ മുഖത്തു നോക്കിക്കൊണ്ട് കരുത്തിൽ കത്തിയുടെ പിടിമുറുക്കാൻ എന്റെ ഉപ്പാക്ക് കഴിയില്ല. ഉപ്പാ ഉപ്പാ
എന്റെ കൈയും കാലും കെട്ടിയിട്ട് ഇറക്കാവൂ. എന്തേ പൊന്നുമോനെ, എന്റെ കഴുത്തിലേക്ക് കത്തി വെച്ചിട്ട്, കത്തി എന്നെ ഞരമ്പ് മുറിച്ചിട്ട്, രക്തം വെളിയിലേക്ക് വന്നിട്ട് ഉപ്പാന്റെ പൊന്നുമോൻ കൈകാലിട്ട് ഇങ്ങനെ അടിക്കുമ്പോ പിന്നെ ഉപ്പാക്ക് ബാക്കി അറുക്കാൻ കഴിയില്ല. ഉപ്പാ പൂത്തിയാക്കാൻ കഴിയാറ് വന്നാല് ഞാനും ഉപ്പായും ഉമ്മായും അല്ലാതെ സ്വർഗത്തിന് പോകുമോ? ഉപ്പാ ഉപ്പയെങ്ങാനും ഈ കാര്യത്തിൽ നിന്ന് തിരിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ലല്ലോ. ഉപ്പ എന്റെ കൈയും കാലും കെട്ടിയിട്ടിട്ടറുക്കണം. മൂന്നാമത് പറഞ്ഞു, എന്റെ രക്തം പുരണ്ട ഉപ്പായം എന്റെ പൊന്നുമ്മാനെ ഒരിക്കലും കാണിക്കല്ലോ. ഉപ്പ എന്റെ ഉമ്മാക്കത് സഹിക്കാൻ കഴിയില്ല. ഞാൻ ഈ കേട്ട് പടകിയ കഥ വീണ്ടും ആവർത്തിച്ചത് എന്തെന്നറിയോ? പൊന്നുമോനെ പാറക്കെട്ടിലും മരന്ന് കിടക്കുമ്പോ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ ഉപ്പാനോട് സ്വർഗമെന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു മകനെ പാവപ്പെട്ട ഇബ്രാഹിം നബിക്ക് സമർപ്പിച്ചു കൊടുത്തതാണെന്നറിയോ? 9 വർഷക്കാലം ഉപ്പയില്ലാതെ മകനെ വളർത്തുമ്പോ ഓരോ സമയത്തും മകനോട്, മോനെ ഇസ്മായിലേ, നിന്റെ വാപ്പ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയത് വാപ്പാടെ സുഖത്തിനല്ല, അല്ലാടെ കൽപ്പനക്ക് വേണ്ടിയാണ് വാപ്പ നമ്മളെ ഇട്ടിട്ട് പോയടന്ന്. വാപ്പയില്ലാത്ത സമയത്തും മക്കളോട് വാപ്പയുടെ ത്യാഗങ്ങൾ പറഞ്ഞു കൊടുത്ത്, കട്ടപ്പാടുകൾ പറഞ്ഞു കൊടുത്ത് വളർത്തിയ പ്രിയപ്പെട്ട ഭാര്യ ബഹുമാനപ്പെട്ട ബീവി ഹാജറാണ്. ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് ഓരോ സമയത്തും നമ്മുടെ മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ ഓരോ സമയത്തും പൊന്നുമക്കളെ വാപ്പ ദുബൈയിൽ കിടന്ന് കട്ടപ്പെട്ടുണ്ടാക്കുന്ന, വാപ്പ സൗദി അറേബ്യയിലും മണലാരുണ്യത്തിലെ കിടന്ന് കട്ടപ്പെട്ടിട്ടഴച്ചു തരുന്ന പൈസയാണ് മക്കളെ ഈ ഭക്ഷണമെന്ന് നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ ത്യാഗത്തെ കുറിച്ച് മക്കളോട് പറഞ്ഞു കൊടുത്ത് വളർത്തുന്ന. മോനെ, കാസർഗോഡും ചെറുക്കളയിലും വാപ്പ അങ്ങാടിയിലും നട്ടുച്ച നേരത്ത് ജോലി ചെയ്ത് മത്സ്യക്കച്ചവടം നടത്തി കൂലിപ്പണി ചെയ്ത് ഓട്ടോറിച്ച ഓടിച്ചിട്ട് കിട്ടുന്ന വരുമാനമാണ് നമ്മുടെ ഈ ഭക്ഷണം. മക്കളെ, മക്കൾക്ക് 3 നേരം ചോറ് വിളമ്പി കൊടുക്കുമ്പോ മക്കളെ ഈ ചോറ് നിന്റെ വാപ്പ നട്ടുച്ച നേരത്ത് 3 ചക്രത്തിന്റെ മുകളിൽ ഓടിച്ചോടിച്ചുണ്ടാക്കുന്നതാണ്, നിന്റെ വാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതലാണ് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണമെന്ന് ഭർത്താവില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ ത്യാഗത്തെ കുറിച്ചും മക്കളോട് പറഞ്ഞു വളർത്തുന്ന ഒരു ഹാദറയെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പൊന്നുമോളെ, ഇതാണൊരു പെണ്ണിന്റെ നിയോഗമെന്ന് മനസ്സിലാക്കാണ്. അല്ലാതെ പാവപ്പെട്ട ഭർത്താവ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടും അവൻ ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടി കാണ്, ഓട്ടോറിക്ഷ ഓടിച്ചു നടക്കുമ്പോ അവനെ കാലം തൊലിവെളുപ്പുള്ളവനെ കാണുമ്പോ അവന്റെ ശരീരത്തിന്റെ പുറകെ പോകുന്നവളെ ലത്തറ ഉന്നൽ ജഹീത്തറ ഉന്നൽ ജഹീ നീ ജഹീമെന്ന കത്തിക്കാളുന്ന നരകത്തെ കാണുക തന്നെ ചെയ്യുമെന്ന് സൂറത്തു തക്കാഹുർ. അങ്ങനെ ഒരു ഭാര്യയെ നമുക്ക് കിട്ടണം. നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ ത്യാഗത്തെ കുറിച്ച് ഭാര്യയോട്, മക്കളോട് പറഞ്ഞു കൊടുത്ത് വളർത്തുന്ന ഒരു ഭാര്യ. ഇൻഷാല്ലാ ഹസ്രത്ത് ആയിഷ പള്ളം കൂടി ഞാൻ പറയുന്നുണ്ട്, ഇപ്പൊ എന്റെ ബാക്കി പറഞ്ഞു. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരട്ടെ. ഇതില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്ത് സുഖമാണുള്ളത് സഹോദരങ്ങള്? ജീവിതത്തിൽ എന്ത് ബാക്കിയാണ് നമുക്കുള്ളത്? ഒന്നുമില്ല. അവരോടാണ് പറഞ്ഞത്, ലത്തറവുന്നൽ ജഹീം, നിങ്ങൾ കത്തിക്കാളുന്ന നരകത്തെ കാണുക തന്നെ ചെയ്യും. അള്ളാഹു നരകത്തിൽ നമ്മളെ കാക്കട്ടെ, അള്ളാഹു നരകത്തിൽ നിന്ന് കാക്കട്ടെ, അള്ളാഹു നരകത്തിൽ നിന്ന് കാക്കട്ടെ. ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്നുണ്ട് എന്റെ സഹോദരിമാരോട്, ഗൾഫുകാരന്റെ ജീവിതം കഷ്ടമാണ്. 1000 റിയാലുമായിട്ട് വീട്ടിലേക്ക് അയക്കാൻ പോകുവൻ, നട്ടുച്ച നേരത്തും അടുക്കുമ്പോ ടാക്സിക്കാരനോട് ചോദിക്കും എത്ര റുപ്യ, 10 റിയാൽ 10 റിയാൽ. അപ്പാവൻ വിചാരിക്കും പിന്നെ 999 ബാക്കിയുള്ളൂ 90. ആ 10 റിയാലും കൂടെ കൂട്ടി വെച്ചയച്ചാൽ മകൾക്ക് 1 മാസത്തെ ഫീസും കൂടെ കൊടുക്കാമല്ലോ എന്നോർത്ത് 1000 റിയാല് തികച്ചയക്കാൻ 10 റിയാലിന്റെ ദൂരം അവൻ വഴി ദൂരം നടന്നുപോയി ലുലു എക്സ്ചേഞ്ചിൽ പോയി പൈസ അയച്ചിട്ട് ഭാര്യയോട് പറയും 1000 റിയാൽ അയച്ചിട്ടുണ്ട്. ഈ ഭാര്യ ഭർത്താവ് 10 റിയാലിന്റെ ദൂരം നടന്നിട്ട് അയച്ച പൈസ വാങ്ങിക്കാൻ 500 റുപ്യ ടാക്സിക്ക് കൊടുത്ത് ഇവിടെ വാങ്ങിക്കാൻ. ഇതാണ് ഗൾഫുകാരന്റെ ഭാര്യ. അവക്കറിയില്ല അതിന്റെ ത്യാഗം. ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത്, ഇന്ന് നടക്കുന്ന കാര്യമാണ്. ഈ ഭർത്താവ് എങ്ങനെ പൈസ ഉണ്ടാക്കുന്നു? 1 രൂപയുടെ ഒരു പെൻസിൽ മുറിച്ചു കളഞ്ഞാൽ പോലും. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ദിവസം ഞാൻ വകൾ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാൻ, ആ സമയത്ത് വീട്ടിൽ പോയി കോളിംഗ് ബെല്ലടിച്ചു, പക്ഷെ അടിക്കുന്നില്ല. ഞാൻ തന്നെ ഓഫാക്കിയിട്ടതാണ്, കാരണം ദിവസം വീട്ടിൽ കോളിംഗ് ബെല്ലടിയ നേരമുള്ളൂ, ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഓഫാക്കിയിട്ടുണ്ട്, ഓൺ ആക്കിയില്ല, കോളിംഗ് ബെല്ലടിച്ചില്ല. ഞാൻ മെല്ലെ വാതിൽ തുറന്ന് കയറാൻ പോയപ്പോൾ
എന്റെ ഭാര്യ എന്റെ രണ്ടാമത്തെ മോനെ വല്ലാതെ ശകാരിക്കുന്നു, വല്ലാതെ ശകാരിക്കുന്നു, ദേഷ്യപ്പെടുന്നു. ഞാൻ അവൾ നോക്കിയപ്പോ അവളും ചോദിക്കുകയാണ്, വാപ്പ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന അന്ന് മക്കളെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഞാൻ എന്റെ വാതുപ്പടിയിൽ നിന്ന് കരഞ്ഞുപോയി. അകത്ത് കയറിട്ട് ഞാൻ അവളെ വടക്ക് പോലെ, എന്തിനാ കുഞ്ഞുങ്ങളോട് ഇത്രയും ദേഷ്യപ്പെടുക, പാവങ്ങളല്ലേ? അപ്പോഴാണ് അവള് പറഞ്ഞത്, മൂന്ന് പെൻസിൽ കൊടുത്തു, മൂന്ന് ഒടിച്ചു കളഞ്ഞു. നമ്മള് നാലാ കുട്ടികളല്ലേ, നാലാമതൊരു പെൻസിൽ, എത്രയോ പെൻസിൽ ഇവിടെ ഉണ്ട്. അതല്ല, അവരതിന്റെ കഷ്ടപ്പാട് അറിഞ്ഞിട്ടില്ല. എന്നിട്ട് അവളിരുന്ന് കരഞ്ഞു, വാപ്പ ഈ കരള് വെള്ളമാക്കിയിട്ട് കൊണ്ടുവരുന്ന നമുക്ക് അറിഞ്ഞില്ല. സഹോദരങ്ങളെ, നമ്മളില്ലാത്ത സമയത്ത് വാപ്പയുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞുകൊടുത്ത് മക്കളോട്, മക്കളെ ഈ ചോറിന്റെ ഉള്ളിൽ ഒരു ഉപ്പുരസമുണ്ടെങ്കിൽ അത് വാപ്പയുടെ വയർപ്പിന്റെ ഉപ്പുരസമാണെന്ന് നമ്മുടെ അഭാവത്തിൽ നമ്മുടെ മക്കളോട് പറഞ്ഞ് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഭാര്യയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. സഹോദരിമാരെ, അതാണ് നമ്മുടെ ദൗത്യം എന്ന് തിരിച്ചറിയാൻ. ഇല്ലെങ്കിൽ ഞാൻ സൂറത്തു തക്കാത്തറിന്റെ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മുടെ കുടുംബത്തെ നന്നാക്കി തരട്ടെ. ഒളിച്ചോട്ടങ്ങൾ വർദ്ധിക്കുന്നു, ജീവിതം സങ്കടത്തിൻ്റെതായി മാറുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജാഗരൂകരാകണം പെണ്ണെ, നിന്റെ ഈ ശരീരവും നിന്റെ ഈ സ്വർണ്ണവും അല്ലാതെ അവൻ ആവശ്യമില്ല. കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിലൊരു ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ ഭാര്യയെ ഒരു മുസ്ലിം അടിച്ചുകൊണ്ടുപോയി. ഞാൻ മുസ്ലിയാരായാലും കൊണ്ട് ഒരു മുറി മുസ്ലിയാരാണ്. അവൻ ഗൾഫിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ അവൻ ഒരു മന്ത്രവാദത്തിൻ്റെ മുസ്ലിയാരായതാണ്. പറ്റിയ പണി അതായത് കൊണ്ട് അവൻ ജീവിക്കാൻ വേണ്ടി ആയതാണ്, അല്ലാതെ അവൻ ഇൽമു പഠിച്ച ആളല്ല. ഇൽമു പഠിച്ച ആളുകൾ അങ്ങനെ ആവില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും ഒന്ന് ആവണം ആകുന്നുണ്ടെങ്കിൽ അത് ഇൽമിന് കുഴപ്പമുള്ളത് കൊണ്ടല്ല, അവൻ ശൈത്താനായതുകൊണ്ടാണ്. ഇൽമിന് കുറവുള്ളത് കൊണ്ടല്ല, പിന്നെ അവൻ ശൈത്താനായതുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹറമിൽ പോയിട്ടും ഇതൊക്കെ തോന്നുന്നവനെ കുറിച്ചിട്ട് അവൻ ഇബിലീസാണോ ഇബിലീസിന്റെ ഉസ്താദാണോ എന്ന് നമുക്ക് അത്ഭുതം തോന്നുന്നു. അള്ളാഹു നമ്മുടെ സമൂഹത്തെ കാക്കട്ടെ, അള്ളാഹു നമ്മുടെ സമൂഹത്തെ കാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ എങ്ങനെയാണെന്നറിയോ, മെഡിക്കൽ കോളേജിൽ പോയി അപ്പോൾ ഒരുത്തരം കണ്ടു, അവൻ ചെറിയ അസ്മായിന്റെ ചികിത്സയൊക്കെ ഉണ്ട്. അവൻ പറഞ്ഞു, അത്രേ ഞാൻ 4 വർഷം മദീനത്തെ പള്ളിയിലായിരുന്നു, 4 വർഷം വെളിയിൽ ഇറങ്ങിയിട്ടില്ല, അവിടെ കിടന്നുകൊണ്ട് ഞാൻ 36 ഉംറ ചെയ്തു. ഇവർ വിശ്വസിച്ചു അത്. ഞാൻ ചെയ്തു, പച്ച പൊട്ടികളെ, മദീനത്തെ പള്ളിയിൽ കിടന്നിട്ട് ആരെങ്കിലും ഉംറ ചെയ്യൂ? ബോധം എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ? മാർക്കറ്റിംഗ് കേട്ടാൽ ആരാ വീഴാത്തത്? മദീനത്തെ പള്ളിയിൽ 4 വർഷം ഞാൻ കിടന്നിട്ട് 36 ഉംറ ചെയ്തു. ആ 36 ഉംറ ചെയ്തതിൻ്റെ ഇടയിൽ രാത്രി ഞാൻ സ്വപ്നം കണ്ടു, ഒരു പെണ്ണെനിക്കൊരു കൂതേല് വെള്ളവും കൊണ്ടുവന്നു. ഞാനപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ ഞാനിത് കുടിച്ചോട്ടെ? ഇപ്പം എല്ലാവരും നബിയോട് നേരിട്ട് ചോദിക്കില്ല. ഇപ്പം നബിയാണല്ലോ ഏറ്റവും വലിയ ആയുധം. നബി തങ്ങളോട് ഞാൻ ചോദിച്ചു, അപ്പം നബി തങ്ങൾ പറഞ്ഞു കുടിച്ചോളാൻ. ഞാൻ അത് കുടിക്കാൻ വേണ്ടി പോയപ്പോൾ ആ പെണ്ണ് കൂതയായിട്ട് അപ്രത്യക്ഷമായി. 4 വർഷമായിട്ട് എൻ്റെ സ്വപ്നത്തിൽ വന്ന പെണ്ണിനെ ഞാൻ അന്വേഷിച്ച് കിടക്കാൻ ഇപ്പോഴാണ് ഞാൻ കണ്ടുമുട്ടിയത്. ആ സ്വപ്നത്തിൽ കണ്ട പെണ്ണിന് നിന്റെ മുഖമായിരുന്നു. ഇവള് വീണു ആ നെറ്റ്വർക്കിൽ മാറ്റിയ മാർക്കറ്റിംഗിൽ ഇവള് വീണു. എടി പച്ച പൊട്ടി, നിനക്ക് തോന്നണ്ട ഇത് കള്ളവാന്ന്? ഞാൻ വല്ലതും പറഞ്ഞാൽ വല്ല കൂടി പോകും. അതങ്ങനെ അവക്ക് കഥയൊന്നും വെക്കണ്ട, പോട്ടെ. ഞാൻ അതിനകത്തേക്ക് ഈ ഒരവസ്ഥയിൽ ചൂഷണം ചെയ്യുമ്പോ നമുക്കറിഞ്ഞുകൂടെ? അതൊരു ചികിത്സയുടെ മറവില് നടന്നി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സയ്യിദന്മാരുണ്ട്, അവരൊരു വെള്ളം ഊതിയിട്ട് തൊട്ട് തന്നാൽ പോലും ശിഫയാണ്. അതിനിപ്പോ അത്രയും വലിയ കഥയൊന്നും അവർക്ക് വേണ്ട, കാരണം അവരുടെ കൈകൾക്ക് പറക്കത്തിന്റെ ശിഫയുണ്ട്. സൂഫികളായി ഉലമാക്കലുണ്ട്, സന്തോഷത്തോടെ ജീവിച്ച സൂഫികളുണ്ട്, സയ്യിദന്മാരുണ്ട്. അവരെന്ന് കൈപൊക്കി ആമീൻ എന്ന് ചെറിയ അക്ഷരത്തിൽ പറഞ്ഞാൽ മതി, അതിന് പ്രതിഫലമുണ്ട്. ലോകത്ത് കാണുന്ന സർവ്വതിൻ്റെയും പുറകെ പോയിട്ട് അവസാനം അതിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച്, നന്മയെ പേടിച്ച് ജീവിക്കുക. ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്താണ് സൂറത്തു തക്കാസുർ. ഏറ്റവും പേടിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തു തക്കാസുർ. അള്ളാഹു ആ സൂറത്ത് കൊണ്ട് പേടിയോടെ ജീവിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നല്ല അടിമകളായി ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. തുടങ്ങിയിട്ടുള്ള അല്ലാഹു ഇപ്പൊ ദിക്കറൊക്കെ തീരുമ്പോ അല്ലാവൂല്ലേ? മാഷാ, നിങ്ങളെ ഭാഗ്യമുണ്ട്, ഒരായത്തും കൂടെ കേട്ടോളി. ഈ ഇത് അനന്തമായിട്ട് നീണ്ടുപോരുത് കേട്ടോ. ഇത് അനന്തമായിട്ട് ഇങ്ങനെ നീണ്ടരുത്, ഈ ആയത്തും കൂടെ തീരുമ്പോ പൊതി വരണം.
അല്ലാതെ ഇങ്ങനെ ആയത്ത് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ കറണ്ട് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, കത്താൻ ബൾബും കൂടെ വേണ്ട. ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന അധ്യായമാണ് സൂറത്തു തക്കാസുർ. ആ തക്കാസുറിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. എല്ലാം അവസാനിക്കും. അവസാന നരകത്തിന്റെ മുമ്പിൽ പേടിച്ച് നിലവിളിക്കുമ്പോൾ അള്ളാഹു നരകത്തി നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ജഹീമിലെത്തും, ജഹീമിനെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. എന്താ ജഹീം, എന്താ ജഹന്നം? ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങി. ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് ഞാൻ ഒതുക്കി കേൾപ്പിക്കും. ഏതാ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത്? ഏതാ ഖുർആനിലെ? ഏതാ? നമ്മൾ ഖുർആനൊക്കെ വലിയ പഠിക്കണം. ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന അധ്യായം സൂറത്ത് തക്കാസുർ. ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന സൂറത്ത് ആയത്ത് അറിയില്ല? അറിയില്ല? എന്നാ ഇനി പഠിച്ചോളി. ഏറ്റവും പേടിപ്പെടുത്തുന്ന സൂറത്ത് ഒന്ന് പറയിച്ചാമാരെന്ന് എന്തായത്? ആ സൂറത്ത് തക്കാ. ഇനി ഇത് പഠിപ്പിക്കാൻ വേറൊരാൾ വരരുത്, ഇങ്ങനെയല്ലേ നമ്മൾ പഠിക്കുക? സൂറത്ത് തക്കാസുർ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത്. ഏതായാലും ഏറ്റവും പേടിയുള്ളത് നരകമാണല്ലോ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആയത്താകൂല്ലോ. ഖുർആനിൽ ആയത്ത് കേട്ടോളിയില്ല തറവുന്നൽ ജഹീം, നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. എന്താ നരകം? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് അവതീർണമായി ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ ലിതഗീന മാബാ ലാബിസീന ഫീഹാ ഹഖാബ ലാ യദൂഖൂന ഫീഹാ അബർദൻ വലാ ശറാബ ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ ജഹന്നമെന്ന കത്ത് കാളുന്ന നരകം അതിൽ താകീനമാവ അഹങ്കാരം കാണിക്കുന്ന പരസ്പരം പോലി വിളിക്കുന്ന എല്ലാത്തിൻ്റെ പേരിലും പെരുമ കാണിക്കുന്ന അഹങ്കാരികൾക്കാണ് ജഹന്നമെന്ന നരകമുള്ളത്. തക്കാസുർ കാണിക്കുന്നവനാണ് ജഹന്നമെന്ന നരകമുള്ളത്. ആ ജഹന്നമിന്റെ കഥയറിയണോ? ആ നരകത്തിന് തണുപ്പെന്ന് പറയുന്ന ഒരു അനുഭവം പോലുമില്ല, തണുപ്പെന്ന് പറയുന്ന ഒരു രുചി പോലും നരകത്തിലില്ല. ആ നരകത്തിലാണെങ്കിലോ ആ നരകത്തിൽ ഹമീമെന്ന് പറയുന്ന ചീഞ്ചലമല്ലാതെ മറ്റൊന്നുമില്ല. എന്താ ഹമീമെന്നറിയോ? നരകവാസികളെ നരകത്തിൽ കിടന്ന് കത്തിക്കരഞ്ഞ് ചാമ്പലായി അവരെ ശരീരത്തിൽ തീനാളങ്ങൾ കയറുമ്പോ ആ നരകത്തിന്റെ മറുഭാഗത്ത് അവര് വലിയൊരു പുഴ കാണുകയാ. തീയില കിടന്ന് വെന്ത് കരിയുന്നവൻ പുഴയിലെ വെള്ളം കാണുമ്പോ ഉത്സാഹത്തോടെ ഓടുന്നത് പോലെ നരകവാസികളാ പുഴയിലെ കൊടാണ്ടുടങ്ങുന്നു. ഓടി 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 ആ പുഴയുടെ മുമ്പിലെത്തുമ്പോ അവിടെ തണുത്ത വെള്ളമെടുക്കുന്ന പുഴയല്ല, പിന്നെയോ ഇല്ല ഹമീമെന്ന് വകസാക്കാ. അവിടെ ഹമീമെന്ന ചീന്തലം ഇങ്ങനെ തിളച്ചു മറിയുന്ന പുഴയാ ഹമീമിന്റെ പുഴയാ. ആ ചൂട് കൊണ്ട് ഇപ്പോഴത്തെ ചൂട് നമുക്കറിയാമല്ലോ. ആ ചൂട് കൊണ്ട് വെള്ളത്തിന്റെ മുമ്പിലെത്തുമ്പോ ഹമീമിന്റെ ചൂട് കാരണത്താൽ അവരുടെ മാംസം മുഴുവനും ഉരിഞ്ഞ് താഴോട്ട് വീണിട്ട് വെറും അസ്ഥികൾ മാത്രമായിട്ട് അവശേഷിക്കുമ്പോ അവരവിടെ നിന്ന് വീണ്ടും തിരിച്ച് നരകത്തിലേക്ക് ഓടും. ആ നരകത്തിലേക്ക് ഓടുമ്പോ പാതിവടിയിൽ അവർക്ക് ദുനിയാവിന് ഓർമ്മ വരും. കാരണം എന്താ? ദുനിയാവിൽ ഒരു വെള്ളം എത്ര ചൂടുള്ളതാണെങ്കിലും കുറെ സമയം കഴിയുമ്പോ തണുക്കുമല്ലോ. ഈ വെള്ളം ഒഴിച്ചു വെക്കുമ്പോ ചൂടാണ്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഇത് തണുത്ത് കഴിഞ്ഞു. തങ്ങൾ ഇത്രയും ദൂരം ഓടുന്നതിന്റെ ഇടയിൽ ആ നരകത്തിലെ നേരത്തെ കണ്ട പുഴയിലെ വെള്ളം തണുത്തിട്ടുണ്ടെന്ന് കരുതി അവര് വീണ്ടും തിരിച്ച് ഹമീമിലേക്ക് ഓടും. അവിടെ ചെല്ലുമ്പോ ഹമീമിന്റെ വെള്ളം തണുത്തിട്ടില്ല. അവിടെ നിന്ന് വീണ്ടും തിരിച്ചവര് നരകത്തിലേക്ക് ഓടുക. വീണ്ടും പാതിവടിയിൽ ദുനിയാവിന് ഓർമ്മ വന്നു. തണുത്തെന്ന് കരുതി വീണ്ടും പുഴയിലോട്ട് ഓടുന്നു. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറയുന്നവരല്ല ഇത്. അഹമ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് പറയുന്നവരല്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആന ഹമീമിനാ
Fabi Ayana Irabuku Matukaziba Abari Hamim in name, Naragatin name, Hadirin and Apanya Panuru, Avasar and Naragatil Kadam the Vahikumbo, Kuran, Pedi Pedatum Nayatidan, Mutanabi Salamo, Valiva Salam Parayga, Naragatil Kadam the Ring and a Karin of a Serikumbo, Ayram was some Naragatil Kadam the Vanalano, Parayimatra, Allah, Allah, Naragatilat, the Divasatan, the Sichelin, the law, Adilakani and the Madakan. Allah, ah, that was the Sichel and Regatil and Dama to the summer Kudum. Then Damata was at the Chichel, the Munamatos of Kutumalahu, Uru, the Sangari in the Ore, Chiching and a Kuti Kuti Kundavandu, Ayramas and Naragatil Kadanavandadua, Allah, Tata was at the Chichirek and the Madakuma Allah, Yanallah, no, the Tan again to the Kumbo, with a Karuna Illa, Panacharapin, a Karuna Gitanamanga, Sura Tataka, or Warangan the Mumbodanam, Abano, the Karuna Illa, Allah. Paramatra illa illa Faduku Falan Nazirakum illa Adaba Idana Quran Eletum Pedi Pedatanayadu Faduku in Naragata Kadanani Rudichuvalaga Falan Nazirakum illa Adaba Oro Divasangari Indoor Nenekina Chichakuti Kuti Teriman Uri Karuna illa Yajamanana Allah പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഈ ആയത്ത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു തആലാനു ബോധരഹിതനായി താടവീണു പൊട്ടിക്കരഞ്ഞത് സഹാബത്ത് താങ്ങിയെടുത്തപ്പോൾ പറഞ്ഞു കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ പേടിക്കേണ്ടതില്ല പക്ഷേ ഉമർ ഒരു കാലത്ത് തമ്മാടിയായിരുന്നു ഒരു കാലത്ത് ഒരു കള്ള കച്ചവടക്കാരനായിരുന്നു ഒരു കാലത്തുമൊരു വ്യഭിചാരിയായിരുന്നു പിന്നെയാണ് മുത്തന്നെ കൈ പിടിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഈ നരകം കേൾക്കുമെന്റെ പഴയ കാലത്തിന്റെ പ്രവർത്തനങ്ങളോത് എനിക്ക് സങ്കടം വരുന്നു സഹാബ എന്ന് പറഞ്ഞു പൊട്ടിക്കരയുമായിരുന്നു സയ്യിദിനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹു നമുക്ക് ആ പേടി അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഖുർആൻ ലത്തറവുന്നൽ ജഹീം നിങ്ങൾ നരകത്തെ കാണും നരകത്തെ കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സൂറത്തു തക്കാസുർ പാരായണം ചെയ്യുകയും ഒന്നുകൂടി പറയാം ആരെങ്കിലും സൂറത്തു തക്കാസുർ സുന്നത്ത് നിസ്കാരത്തിൽ ഓതിയാൽ പെണ്ണുങ്ങൾ കേൾക്കണേ വമൻ ഖറഅഹാ ഫിനാഫില ആരെങ്കിലും സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്ത് തക്കാസുർ ഓതിയാൽ വഖാഹുല്ലാഹു മിൻ അദാബിൽ ഖബരി വമിൻ ഫിത്നത്തി മുൻകരിൻ വനകീർ ഖബറിന്റെ ശിക്ഷയിൽ നിന്നും മുൻകരിൻ നകീറിന്റെ ചോദ്യത്തിൽ നിന്നും അല്ലാഹു അവനെ മോചനം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാ സുന്നത്ത് നിസ്കാരത്തിൽ ഓതിയാൽ അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ